മലയാളികളുടെ സ്വന്തം കോമഡി ഉത്സവം ഇന്ന് ഗിന്നസിന്റെ നിറവിലാണ്. നമുക്ക് തുടങ്ങാം. നമ്മുടെ പ്രിയപ്പെട്ട കോമഡി ഉത്സവം, എല്ലാവർക്കും സ്വാഗതം. വി കമ്പനി ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് നല്ല രീതിയിൽ നമ്മുടെ പടം വലിക്കുന്ന ആൾക്കാർ ആരൊക്കെയാ? എല്ലാരും പടം വലിക്കും അല്ലേ? സമ്മതിച്ചേ പറ്റുള്ളൂ. പടം വലി മാത്രമല്ല, ഒരുപാട് ഉപകാരപ്രദമായ ചാരിറ്റിയും കൂടി ചെയ്യുന്ന വി കമ്പനിക്ക് സ്വാഗതം. നമുക്ക് നമ്മുടെ കാര്യക്കാരെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ടിനി ടോം ആൻഡ് കലാഭവൻ പ്രജോത്. എടാ, ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും പറയാറുണ്ടല്ലേ, നമ്മുടെ അടുത്ത തലമുറ അഭിനയിക്കാൻ എത്തി എന്നുള്ളതാണ് പറയാറ്. പലപ്പോഴും നമുക്കറിയാം, നടന്മാരുടെ മക്കളൊക്കെ വന്നിട്ടുണ്ട്. ഒരു സംവിധായകൻ്റെ, അതും വളരെ പ്രശസ്തനായ ഒരു സംവിധായകൻ്റെ മകൾ അരങ്ങേറ്റം കുറിക്കുന്നു. അരങ്ങേറ്റം കുറിക്കുന്ന ആ നായിക ഇവിടെ എത്തുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട സംവിധായകൻ ബാബു കേട്ടത്. ബാബുവിനെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അനിൽ ബാബുവിലെ ബാബു എന്ന് പറയുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി എളുപ്പം അറിയാവുന്നത്. ബാബു പിഷാരടി. ബാബു പിഷാരടി, അതെ. അദ്ദേഹത്തിന്റെ മകൾ ശ്രവണ ദാ ഇപ്പോ തട്ടിമ്പുറത്ത് അച്യുതൻ എന്ന് പറയുന്ന സിനിമയിൽ കുഞ്ചാക്കോ ബോബന്റെ നായികയായിട്ട് അരങ്ങേറ്റം കുറിക്കുന്ന ശ്രവണ, വെൽക്കം. ബാബു പിഷാരടി എന്ന് പറയുമ്പോൾ തീർച്ചയായും പിഷാരടി എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരാളാണല്ലേ നമ്മുടെ പ്രധാനപ്പെട്ട, ആരാണ്? രമേഷ് പിഷാരടി. രമേഷ് പിഷാരടിയുടെ ബന്ധുവും കൂടിയാണ് എന്നുള്ളത് മനസ്സിലാക്കും. പിഷാരടിയുടെ ഫാമിലി ഇത്രയും നല്ല ആൾക്കാരുണ്ടെന്നൊക്കെ മനസ്സിലായല്ലോ നമുക്ക് അല്ലേ? ഇത് കേട്ട് കഴിയുമ്പോ ഒരു കോള് വരുമല്ലോ. അച്ഛൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ അച്ഛന്റെ ഒരു സിനിമയിലും അങ്ങനെ ഭാഗമായിട്ടില്ല. തലയൊക്കെ കാണിച്ചിട്ടുണ്ട് ചെറുപ്പത്തില്, ജയറാം. അതിൽ തല മാത്രമേ കണ്ടിട്ടുള്ളൂ, പക്ഷെ ബാക്കി ഫുൾ ക്രെഡിറ്റ് നമ്മുടെ ലാലു അങ്കിൾ തന്നെയാണ്. ലാലു അങ്കിളുടെ കണ്ടുപിടുത്തം തന്നെയാണ്. തട്ടിപ്പുറത്തച്ഛൻ്റെ കഥാപാത്രം പറയും. ജയലക്ഷ്മി എന്നാണ് എന്റെ കഥാപാത്രം. എന്റെ പേരൊരു സാധാരണക്കാർക്കിടയിലുള്ള ഒരു സാധു നമ്പൂതിരിക്കുട്ടിയുടെ ക്യാരക്ടറാണ്. അമ്പലവാസി മാത്രമില്ല വലുതായിട്ട്, അല്ലേ? അതെ, അത് നമ്പൂതിരിയാണ്, ഞങ്ങൾ പിഷാരടിയാണ്. അതെ, അപ്പോ വളരെ സാധാരണയായിട്ടുള്ള ഒരു കുട്ടി. ആ കുട്ടിയുടെ ലൈഫിൽ ഉണ്ടാവണ ഓരോ പ്രശ്നങ്ങള് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ എന്റെ പേഴ്സണൽ ക്യാരക്ടർ പോലെ അല്ല. ചാക്കോച്ചനുമായിട്ട് അല്ലേ? ചാക്കോച്ചനുമായിട്ടാണ് അഭിനയിക്കാന്ന് പറഞ്ഞ, എങ്ങനെയാണ് ചാക്കോച്ചനുമായിട്ടുള്ള സ്ക്രീൻ സ്പേസ് ഒക്കെ? ചാക്കോച്ചനായിട്ട് ആദ്യം ലാലു അങ്കിള് ചാക്കോച്ചനാണ് നായകൻ എന്ന് പറഞ്ഞപ്പോ ഞാൻ സത്യം പറഞ്ഞ അയ്യോ കിളി പോയി ആ അവസ്ഥയായിരുന്നു. ഞാൻ സത്യമാണോ അങ്കിൾ? ആ ശരിക്കും നീ ചാക്കോച്ചന്റെ കൂടെയാണ്. അപ്പൊ തന്നെ ഭയങ്കര ത്രില്ഡായി. പിന്നെ ചാക്കോച്ചന്റെ കൂടെ സോങ് കട്ടായിരുന്നു ആദ്യം ഷൂട്ട് ചെയ്തിരുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര ആരാധന മൂത്ത്. ഞാൻ ഇങ്ങനെ ചാക്കോച്ചനെ നോക്കി നിക്കപ്പോരൊന്ന് വരയ്ക്ക് ചെയ്യോ പെങ്കൊച്ചെ, അവിടെ റോളിംഗ് ആക്ഷനായി. അപ്പൊ അത്രയും അടിപൊളിയായിരുന്നു. ചാക്കോച്ചൻ ഉണ്ടാവുന്ന ദിവസം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ആള് മൊത്തത്തിൽ എല്ലാരുമായിട്ട് അത്രയും കമ്പനിയാണ്. അപ്പൊ അങ്ങനെ അത്രയും വലിയൊരു ഇത്രയും ഹമ്പിൾ ആയിട്ടുള്ള ഒരു ആക്ടറുടെ കൂടെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഭയങ്കര ഭാഗ്യമായിട്ട്. തീർച്ചയായും. ഇനി അങ്ങോട്ട് തട്ടിമ്പുറത്ത് അച്യുതന്റെ വിശേഷങ്ങളൊക്കെ അറിയാലേ കേട്ടാ. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് നമ്മുടെ കാര്യക്കാരുടെ കൂടെ തന്നെ ഒരു ഇരിപ്പിടം തന്നെ സ്വാഗതം ചെയ്യാണ് കേട്ടോ. എന്റെ പ്ലഷർ, നമ്മുടെ വലിയ ഭാഗ്യം. അപ്പൊ നമ്മുടെ തട്ടിമ്പുറത്തേക്ക് തിരിച്ചേട്ടാ, പ്രജോട്ടാ, പ്ലീസ് ശ്രവണയും. ഈസ്റ്റേൺ കോമഡി ഉത്സവം പവർഡ് ബൈ വി സ്റ്റാർ, മൈമോ ലൈവ് ആപ്പ് ആൻഡ് കേരള മാട്രിമണിയിൽ ഒരു സ്പെഷ്യൽ പെർഫോമൻസ്. വരുന്ന ആളിനെ കുറിച്ച് അറിയാനായിട്ട് വീഡിയോ പ്രൊഫൈലാണ്. ഒരിക്കൽ വിവാദമായ ഒരു പ്രണയഗാനത്തിന്റെ പിന്നണിക്കാരാണിവർ. ഗാനരചയിതാവ് അനി ഇരിങ്ങാലക്കുട, ഗായകൻ സജീഷ് നിസരി. 8 വർഷങ്ങൾക്ക് മുൻപ് സജീഷ് നിസരി പാടി മലയാളി മനസ്സുകൾ ഏറ്റെടുത്ത ആർദ്ര പ്രണയഭാവമുള്ള എന്നു വരും വഴിവക്കിൻ എന്ന ഗാനം സജീഷ് എന്ന ഗായകനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അനുഭവങ്ങൾ നൽകിയ ഗാനമായിരുന്നു. ആ ഗാനമെഴുതിയ അനിക്ക് നേരിടേണ്ടി വന്നതും വേദനിപ്പിക്കുന്നതും എന്നാൽ സന്തോഷം നൽകുന്നതുമായ നിരവധി അനുഭവങ്ങൾ. തൃശൂർ ഇരിങ്ങാലക്കുടയിൽ പെയിന്റിംഗ് തൊഴിലാളികളായി ജോലി ചെയ്യുന്ന ഇരുവരും ഇന്നും കലാരംഗത്ത് സജീവമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. സംഗീതമെന്ന കലയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന സജീഷ് നിസരിക്കും അനി ഇരിങ്ങാലക്കുടയ്ക്കും സ്വാഗതം കോമഡി ഉത്സവത്തിന്റെ ഈ അനശ്വര വേദിയിലേക്ക്. എന്നും വഴി വരും വഴി വക്കീൽ എന്ന് പറയുന്ന ഗാനം, ഈ ഗാനത്തിന്റെ പാട്ടുകാരൻ മരിച്ചുപോയി എന്നാണ് സാധാരണ എല്ലായിടത്തും പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്താണ് ഇതിന്റെ പറയുള്ള കഥ? അങ്ങനെ മൊത്തത്തിൽ പറയുന്നുള്ള ആൾക്കാര്,
ആ പാട്ടിന്റെ വരികൾ കേട്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ ആ പാട്ട് പാടിന്റെ ഫീൽ ആയിരിക്കാം, എന്താണെന്നറിയില്ലേ. എങ്ങനെയാണ് ഈ പാട്ട് ഉണ്ടായത്? ഞാൻ എഴുതിയിട്ട് ഒരു 8-9 കൊല്ലായിണ്ട്. അപ്പോ അന്ന് തൊട്ട് ഇപ്പൊ ഇന്ന് വരെ ഇപ്പൊ കേരളത്തില് പല ജില്ലകളിൽ ഞങ്ങള് പല രീതിയിൽ മരിച്ചോണ്ടിരിക്കാണ്. അപ്പോ അത് ഇപ്പൊ ഒരു പാട്ട് ചെയ്തിട്ട് അതിന്റെ ഒരു ക്രെഡിറ്റ് കിട്ടാത്തതിന്റെ വിഷമം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പല സ്ഥലത്തും പല കഥകളാണ് ഇതിനെ പറ്റി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോ അതല്ല, അത് അത് ഞങ്ങൾക്ക് അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്ത് ഇപ്പോ ഫ്ലവേഴ്സ് ടി വിയാണ് ഈ ഫ്ലോർ തന്ന്. അപ്പൊ അതിൽ വളരെ സന്തോഷം. എഴുതാൻ കാരണമായത് എന്താണ്? എഴുതാൻ കാരണം 20 വയസ്സിലാണ് ഞാൻ ഈ പാട്ട് എഴുതുന്നത്. അന്നത്തെ ഒരു പ്രണയമാണ് അതിന് പ്രേരണ. ആളുടെ കല്യാണം കഴിഞ്ഞു. പുള്ളിക്കാരിക്ക് വേണ്ടിയിട്ടാണ് ഈ പാട്ടെന്ന് അറിയോ? അറിയാം. അറിയാല്ലേ. അപ്പൊ വീട്ടിൽ ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാവും. മനസ്സിലാവും അല്ലേ. ആ പാട്ട് ആദ്യം കേൾക്കല്ലേ ഏട്ടാ അല്ലേ. അതിനു മുമ്പ് ഈ ഓഡിയൻസിന് ഒന്ന് കൈ കൊടുക്കണം. പ്രണയം എന്ന് പറഞ്ഞപ്പോ ഇത്ര നേരം കൈയടിക്കാത്ത ഒരു അടിയാണ് അടിച്ചത്. അവരുടെ കയ്യടി മുഴുവൻ ഈ പാട്ടിന് വേണ്ടിയിട്ടാണ് അല്ലേ. ഈ പാട്ട് വളരെ പ്രശസ്തമായ എന്താണ്, അല്ലാതെ പ്രണയത്തിന് വേണ്ടിയൊന്നും അല്ല അല്ലേ, പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. പക്ഷെ അന്ന് പറയാൻ പറ്റിയില്ലേ? അന്ന് പറയാൻ പറ്റിയില്ല. ധൈര്യം ഉണ്ടായില്ല. അതോ ഇവര് ഇതിന് ഇവര് കല്യാണം കഴിച്ചെങ്കിൽ പാട്ട് നമുക്ക് കിട്ടില്ലായിരുന്നു. അതെ. എന്താണ് ചെയ്യുന്നത്? അനി എന്താ ചെയ്യുന്നത്? ഈ പെയിന്റിംഗ് വർക്കാണ്. പെയിന്റിംഗ് വർക്കാണ്. അതിനിടയിൽ അപ്പൊ അത് പെയിന്റ് ചെയ്തോണ്ടിരിക്കുന്ന ഇടയിൽ കണ്ടതാണോ ഈ പെൺകുട്ടിയെ? അല്ലല്ല, അത് കുറച്ച് നാള് മുമ്പ്, ഇപ്പൊ ഒരു 9 വർഷം കഴിഞ്ഞിട്ടും ആ സമയത്താണ് കണ്ടത്. അത് ഒരു വൺ വിലനായിരുന്നു. അങ്ങനെ ഉള്ളി തോന്നിയൊരു പ്രണയമാണ് അത്. അത് അതന്നെയാണല്ലോ ഈ വരികള് അല്ലേ. അല്ല ഞാൻ ചോദിക്കട്ടെ, അപ്പൊ അത് കഴിഞ്ഞ്, ഹലോ മിഥുന, ഇത് കോമഡി ഉത്സവം പ്രോഗ്രാമാണ്, ഇത് പ്രണയം തകർന്നു എന്നുള്ള പരിപാടിയല്ല. അല്ല, അപ്പൊ അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരോട് പറഞ്ഞോ? പുള്ളിക്കാരിക്ക് വേണ്ടിട്ട് എഴുതിയത്? പക്ഷെ അത് എന്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞ ആൾ അറിഞ്ഞു. ഇതിന് വേണ്ടിട്ടാ ചോദിച്ചത്? അറിയോ എന്നുള്ളതാണ്, മനസ്സിലായില്ലേ. നമ്മൾ ഒരാൾക്ക് വേണ്ടി ഒരു പാട്ട് എഴുതി, ആ പാട്ട് അവർക്ക് വേണ്ടിയാണ് എഴുതിയത്, അവർക്ക് അറിയോ അല്ലേ. എങ്ങനുണ്ടായിരുന്നു നമ്മുടെ സജീഷും അനിയും? അപ്പൊ എനിക്ക് ഇതിന്റെ വോയിസിന്റെ ഒരു മാറ്റമാണ് ശ്രദ്ധിച്ചത്. ഞാൻ ഇതുവരെയായിട്ട് അങ്ങനെ ഒരു ഫീലില് പാടുന്നത് കേട്ടിട്ടില്ല. എന്താ അങ്ങനത്തെ ഒരു വോയിസ് ഉപയോഗിക്കാൻ കാരണം? ഒരു ഫീമെയിൽ ടോണില്, അത് ആ പെക്യുലാരിറ്റി ഈ പാട്ടിനും കൂടി ഭയങ്കര സിഗ്നേച്ചർ ആയിട്ട് വന്നിട്ടുള്ള സംഭവമാണ്. അല്ല, അതിനൊരു ഫ്രഷ്നെസ് ഉണ്ട് കേട്ടോ മറ്റുള്ള പാട്ടുകളിൽ നിന്ന് മാറി. അതുപോലെ നല്ല വരികൾ ഇട്ടാ. ഇപ്പം താങ്കളുടെ ഉള്ളില് തേങ്ങൽ ഉണ്ടെന്നുള്ള എനിക്കറിയാം. മുഖത്ത് ഇങ്ങനെ അത്യാവശ്യം ചിരിക്കുന്നുണ്ടെങ്കിൽ ഉള്ളിൽ ഒരു വിഷമം ഉണ്ടാവും. വേറെ കല്യാണം കഴിച്ചു പുള്ളി, ഇപ്പൊ തേങ്ങലൊന്നും ഇല്ല. ഇപ്പൊ ആരാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്?
അല്ല അതില് അങ്ങനെ വിഷമിക്കൊന്നും വേണ്ട, ഒരുപാട് തേപ്പുകൾ ഏറ്റുവാങ്ങിയാലാണ് തൊട്ടടുത്തേക്കണത്. അത്യാവശ്യം നല്ല മോട്ടീവ് ഒക്കെ തരുന്ന ഒരാൾ, അതിലൊന്നും വിഷമിക്കണ്ട കേട്ടാ, ധൈര്യമായിട്ടിരിക്കുക. പക്ഷെ നന്നായിട്ടുണ്ട് കേട്ടോ, നല്ല ഫീലുള്ള പാട്ട്. പാട്ട് എഴുത്ത് നിർത്തിയാ, ഇനി എഴുതിയില്ല, വേറെ പാട്ടുകൾ എഴുതിയിട്ടില്ല? അല്ല, ഒരു പാട്ടും കൂടി പാടാവോ? വേറെ പിന്നെ അനി എഴുതി ഏതെങ്കിലും പാട്ട് സജഷൻ അറിയോ? ഒരു പാട്ട് പാടോ, പ്രണയം വിജയിച്ച ഒരു കഥയും കൂടി വേണ്ടേ, ഒരു ഹാപ്പി എൻഡിങ് വേണ്ടേ? കണ്ണാടി കവിളാണ് ചെന്നമരപ്പൂമിയാണ് പെണ്ണെ നീ പുഞ്ചിരിച്ചാൽ പൂനിലാവളി പരക്കും, പെണ്ണെ നീ പുഞ്ചിരിച്ചാൽ പൂനിലാവളി പരക്കും, ചെമ്പകത്തിൻ ഗന്ധമാൾക്ക് തെൻ ചുണ്ടി പുഞ്ചിരിച്ചപ്പ് ചാലിച്ചൊരു കുങ്കുമ പൊട്ട് നെറ്റി തടമുന്നതിൽ തൊട്ട് ഈ വഴി വന്നിടുമോ എന്നെ ചേർത്തുന്ന പുൽകിടുമോ. കണ്ണാടി കവിളാണ് ചെന്താമരപ്പൂമിഴിയാണ് പെണ്ണെ നീ പുഞ്ചിരിച്ചാൽ പൂനിലാവളി പരക്കും, പെണ്ണെ നീ പുഞ്ചിരിച്ചാൽ പൂനിലാവളി പരക്കും. സതീഷ് നിസരി. ഈ മൈക്കൽ ജാക്സന്റെ ശബ്ദമാണ് അദ്ദേഹത്തിന്റെ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി കൊടുത്തത് അല്ലെ? അതുപോലെ തന്നെ ഈ ഒരു ശബ്ദത്തിന് ഐഡന്റിറ്റി ഉണ്ട്, ആർക്കും ഇല്ലാത്തൊരു വോയിസാണ്. ഇതിലേക്ക് എത്തിപ്പിടിക്കാൻ വലിയ പണിയാണ്. അപ്പൊ ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് വരട്ടെ, ഇനിയും പാട്ടുകൾ എഴുതണം, ഇവിടെ വരണം. ശ്രവണ, നമ്മുടെ അച്യുതന്റെ പാട്ടുകൾ, തട്ടുമ്പുറത്ത് അച്യുതന്റെ പാട്ടുകൾ എന്തൊക്കെയാ? എല്ലാ പാട്ടുകളും ഓഡിയൻസിന് ഇഷ്ടമുണ്ട്. അഞ്ച് തരത്തിലുള്ള പാട്ടുകളാണ്, അപ്പോ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പാട്ടുകളായതുകൊണ്ട് നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട് ഓഡിയൻസിന്റെ. ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ സോങ് കേട്ട് ചാക്കോച്ചന്റെ കൂടെ ആയിരുന്നു, അപ്പൊ അതെന്നും ഓർമ്മയിലുണ്ടാവും, നല്ല ഹാപ്പിയായി. അപ്പൊ ഇനിയും അങ്ങനെ നല്ല സോങ്സ് ചാക്കോച്ചന്റെ കൂടെ അഭിനയിക്കാൻ. പാട്ട് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല, ചാക്കോച്ചനെ നോക്കിക്കൊണ്ടിരുന്നു. ഞാനിങ്ങനെ ചാക്കോച്ചനെ നോക്കി ചിരിച്ചിരിക്കും. നല്ല എൻജോയ് ചെയ്തിരുന്നു ചാക്കോച്ചന്റെ കൂടെ. പിന്നെ ഈ ചേട്ടന്മാർ രണ്ടുപേരുടെയും നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണോ? അത് ശരിക്കും കാണാണ്ട്. കാരണം ആ ചേട്ടൻ എഴുതിയ ലിറിക്സ് അതിന്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് ചേട്ടൻ പാടിനെ നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോ തന്നെ മനസ്സിലാവുണ്ട്. അത് ശരിക്കും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ആ പാട്ട് കേൾക്കുമ്പോ തന്നെ മനസ്സിലാവുണ്ട്. ആ ചേട്ടന്റെ വരികൾക്ക് ജീവൻ തന്നത് ഈ ചേട്ടന്റെ ശബ്ദമാണ്. അപ്പോ കൺഗ്രാറ്റ്സ് രണ്ടുപേർ. കാര്യം എനിക്ക് തോന്നുന്നത് സജീഷിന്റെ ടോൺ ആണ് ആ പാട്ട് അട്രാക്ട് ചെയ്യാനുള്ള കാരണം എന്ന് തോന്നുന്നു. ഒരു വെറൈറ്റി ടോണാണ് നമ്മൾ ഇതുവരെ കേൾക്കാത്ത. സാധാരണ നമ്മൾ ഇവിടെ കേട്ടിട്ടുണ്ട് ഈ ഹിന്ദി പാട്ടുകളൊക്കെ പാടുമ്പോൾ, അത് ഈ പ്രത്യേകിച്ച് മലയാളം പാട്ടുകാർ ഹിന്ദി പാട്ട് പാടുമ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് തൂച്ചേ ഈ അനുനാസ് ഈ നാസികം പിന്നെ ഭയങ്കരമായിട്ട് പാടും. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അങ്ങനെ പാടുന്നതായിരിക്കും, പക്ഷേ യഥാർത്ഥ ടോൺ ഇതാന്നുള്ളത് ഇന്നാണ് മനസ്സിലായത്. അതുപോലെ അനി നന്നായി കേട്ടോ. കാര്യം ടിനി പറഞ്ഞ പോലെ ആ പ്രണയം തകർന്നില്ലായിരുന്നു, നമുക്ക് ഇതുപോലൊരു പാട്ട് കിട്ടില്ലായിരുന്നുള്ളതാണ്. പ്രണയം തകരുമ്പോഴാണ്. കാര്യം ബാലേന്ദ്രൻ ചുള്ളിക്കാട് സാർ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ചൂടാതെ പോയെന്നുള്ള അത് എഴുതാനുള്ള കാരണം തന്നെ അദ്ദേഹം ചാരായം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾ വന്ന് ഒരു കാമുകൻ വന്ന് അദ്ദേഹത്തെ പരിചയപ്പെടുക. പരിചയപ്പെട്ടവൻ സാറേ ഞാൻ സ്നേഹിച്ചൊരു പെണ്ണ് എന്നിൽ നിന്ന് വിട്ടുപോകണം, അവിടെ കല്യാണമാണ്, അപ്പോൾ അവൾ ഇന്ന് ഓർത്തിരിക്കാൻ വേണ്ടി എനിക്കൊരു കവിത സാർ എഴുതി തരണം എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു എന്നാൽ ഒരു ഗ്ലാസ് ചാരായം പറയാൻ പറഞ്ഞു. അങ്ങനെ ആ ചാരായം അടിച്ചിട്ട് സാർ എഴുതിയ വരിയാണ് ചൂടാതെ പോയി നീ. ആ പുള്ളിക്ക് രണ്ട് ചീത്തപ്പേരുണ്ടാക്കി, ഒന്ന് പ്രണയം പൊളിച്ചെന്നുള്ള, പിന്നെ ചാരായം കുടിച്ചു. അല്ല അത് സാർ പറഞ്ഞു. അല്ല അത് പുള്ളിയുടെ തന്നെ അറിഞ്ഞില്ലെങ്കിൽ സാർ തന്നെ ഇന്റർവ്യൂ പറഞ്ഞിട്ടുള്ളൂ. അത് പറയാം. അല്ല ഞാൻ ഈ രസിക്കുന്ന പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് ഈ പ്രണയം ദിലീപേട്ടൻ, അത് നാടൻ പാട്ടാണ്. ദിലീപേട്ടൻ ഈ പ്രണയം നഷ്ടപ്പെട്ടിട്ട് പാടുന്നുണ്ട്. ചാഞ്ഞു നിക്കണ പൂത്തമാവിന്റെ കൊമ്പത്തെ ചില്ലയിൽ കയറിയത് പൂർണചന്ദ്രനെ കാണാനല്ല പൂ പറിക്കാനല്ല പാടിരാവില പല മരത്തിൽ നിലയ്ക്കുമ്പോൾ ഓർത്ത് തൂങ്ങി മരിക്കും. ഞാൻ ഇന്ന് തൂങ്ങി മരിക്കും ചൂടണമെന്നു പറഞ്ഞപ്പോൾ പൂമരം കൊണ്ടു തന്നവനാ മുങ്ങിക്കുളിക്കണമെന്നു പറഞ്ഞപ്പോൾ മുന്നിൽ പുഴ വെട്ടി തന്നവനാ അക്കരെ നിന്നൊരു മാറനെ കണ്ടപ്പോൾ എന്നെ മറന്നില്ലേ പെണ്ണ നീ എന്നെ മറന്നില്ലേ അവനിക്കര വന്നപ്പോ നാട്ടുകാർക്ക് എന്നെ നീ ഒറ്റുകൊടുത്തില്ലേ പെണ്ണ നീ ഒറ്റുകൊടുത്തില്ലേ ചാഞ്ഞു നിക്കണ പൂത്തമാവിന്റെ കൊമ്പത്തെ ചില്ലയിൽ കയറിയത് പൂർണചന്ദ്രനെ കാണാനല്ല പൂ പറിക്കാനല്ല പാതിരാവില പല മരത്തിലും മൂങ്ങ മൂന്ന് ചിലയ്ക്കുമ്പോൾ പോർത്തു പിഞ്ചിയ കരിന്റെ തുമ്പത്ത് തൂങ്ങി മരിക്കും. ഞാൻ തൂങ്ങി മരിക്കും.
അപ്പോൾ അത് ആ പാട്ടൊക്കെ നമ്മുടെ മലയാളികളുടെ മനസ്സിൽ എപ്പോഴും നിൽക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള നല്ല വരിയും പാട്ടും തന്നതിന് ബിഗ് സല്യൂട്ട്. താങ്ക് യു. ആ പാടിയ പ്രജതന്റെ ഒരു ഉഗ്രം കഴിഞ്ഞു. അപ്പോൾ രണ്ടുപേരും കേട്ടോ, പ്രത്യേകിച്ച് ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്കറിയില്ലായിരുന്നെങ്കിൽ അറിയിക്കുകയാണ്, ഇവരുടെ രണ്ടുപേരുടെയുമായി പ്രവിയെടുത്ത ഒരുപാട് ഗാനങ്ങളുണ്ട്. ആ ഗാനങ്ങളുടെ പുറകിൽ, പ്രത്യേകിച്ചും ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള പ്രശസ്തമായ ഗാനങ്ങളുടെ പുറകിലുള്ള ആൾക്കാരൊന്നും ഇന്നില്ല എന്നുള്ള രീതിയിൽ പലപ്പോഴും അത് ഇഷ്ടമുള്ള രീതിയിലൊക്കെ മാറ്റിയൊക്കെ ഉപയോഗിക്കാറുണ്ട്. അനുവാദം ചോദിക്കണം, ഇവർ രണ്ടുപേരുമാണ് അതിൻ്റെ പുറകിൽ. തീർച്ചയായും സജീഷ് അനി ഇവിടെ കൊണ്ടുവന്നതിൽ വളരെയധികം സന്തോഷം കേട്ടോ. താങ്ക്സ് ലോട്ട് ഫോർ കമ്മിങ് കേട്ടോ. ഈസ്റ്റേൺ കോമഡി ഉത്സവം പവർഡ് ബൈ വി സ്റ്റാർ, മൈമോ ലൈവ് ആപ്പ് ആൻഡ് കേരള മാട്രിമണിയിൽ സ്പോട്ട് ഡബിംഗ്. സ്പോട്ട് ഡബിംഗിനായിരുന്നു രാജേഷ്. തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ട് ഇതുവരെ പോയില്ലേ? തിരിച്ച് ആമാണ് വിർജിൻ രാജാണു. കല്യാണത്തിന് വന്നേ ജാനു. ഇരിക്ക മുടിയില്ല. അത് മണ്ഡപത്തിൽ എന്ത്, സത്യത്തിൽ എന്ത്, എന്നാലും എവ്വളോ ദൂരം ഓട മുടിയും അവളോ ദൂരം ഓട്ട സൊല്ലുജാണോ. സൊല്ലുജാണോ, ഏതോ വേണുമാ? നമ്മൾ കണ്ട ഏറ്റവും കൂടുതൽ മറ്റേ കണ്ണൊക്കെ നിറഞ്ഞിരുന്ന കറഞ്ഞ സീക്വൻസുകളാണ് ഇപ്പൊ ഡബ് ചെയ്തത് മുഴുവൻ. അസാധ്യമായിരുന്നു നമ്മുടെ ഒരു ഫ്രണ്ടേ 96 കണ്ടോണ്ടിരിക്കവേ പുള്ളി ഫുള്ള് കരച്ചിലാണ്. പുള്ളിയുടെ വൈഫ്, നമ്മൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ചു, അപ്പൊ പുള്ളിയുടെ വൈഫ് എന്നെ കണ്ടിട്ട് സത്യം പറയണം, ശിവന് പണ്ട് കോളേജിൽ കാമുകിയല്ലോ ഉണ്ടായിരുന്നു, ആ 96 കണ്ടിട്ട് പട്ടിയെ പോലെ കരയുന്നുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ വരുമ്പോ ഞെട്ടുന്നതാരാന്നറിയാം. യഥാർത്ഥത്തിൽ ഇതുള്ള ഗസ്റ്റുകളാണ്, ഒന്ന് സിനിമയുമായി ബന്ധപ്പെട്ടവരായിരിക്കാം, ഇതിന്റെ ബുദ്ധിമുട്ടുകൾ അറിയാം. ഇത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്ന കാണുമ്പോ അത് ഒറിജിനൽ ഓഡിയോ ഇട്ടേക്കണെന്ന് അതിന്റെ ശ്രവണം പറയട്ടെ. ഭയങ്കര എന്താ പറയാ, ചേട്ടൻ പറഞ്ഞ പോലെ തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോ അത്രയും ഇമോഷണൽ. ആ വിങ്ങണ സീനൊക്കെ അത്രയും ഒറിജിനാലിറ്റിയോട് കൂടെ ചേട്ടൻ ചെയ്ത് അടിപൊളിയായിണ്ട്. രാജേഷ് കാതിലിരുക്കാ വിജയ് സേതുപതി എല്ലാ ഫിലിമും ரொம்ப பிடிக்கும், அதனால அவங்க ஃபிலிம் டப் பண்ணிட்டேன். சூப்பர்ப். தேங்க் யூ. சூப்பர் டப்பிங். தேங்க் யூ. இது ஃபர்ஸ்ட் டைம்ல ஒரு தமிழ் மிமிக்ரி ஆர்டிஸ்ட் வந்து மிமிக்ரி ஒரு ஃபிலிம் ஆர்டிஸ்ட் டப் பண்ணியது. തമിഴിൽ തന്നെ അല്ലേ? തമിഴില് സെയിം ലാംഗ്വേജിലെ ഒരാൾ ഡബ് പണിയത് ആദ്യം, ഇപ്പോഴാണ് പെർഫെക്റ്റ്. കോമഡി ഉത്സവം ബിക്കം പെർഫെക്റ്റ് ബിക്കോസ് ഓഫ് യു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. പ്രജോട്ടാ, ജയ് സേതുപതി നമ്മുടെ എല്ലാമേ ഹീറോ, തമിഴകത്ത് ഹീറോ, എന്റെ വിജയ് സേതുപതി സ്പോട്ട് ഡബ് ചെയ്തിൽ നീ താനെ ഹീറോ. അസാധ്യ ടൈം. കാര്യം നമ്മള് ഇവിടെ ഇതിന് മുമ്പ് ഒരാൾ വന്ന് രജനീകാന്തിന്റെ അന്ന് ചിട്ടി റോബോ വരെ വന്ന് ചെയ്തിട്ട് പോയി. അപ്പൊ നമ്മൾ പറഞ്ഞത് അടുത്ത വൈറലാകാൻ പോകുന്ന എപ്പിസോഡാണ്, ശരിയല്ലേ? അതായിരുന്നു അടുത്ത വൈറൽ. അപ്പൊ അത് അതിനേക്കാൾ വൈറലാകാൻ പോകുന്ന ഒരു എപ്പിസോഡാണ് ഇപ്പൊ രാജേഷ് ചെയ്തത്.
അത്രയ്ക്ക് പെർഫെക്റ്റ്. താങ്ക് യു. എനിക്ക് വന്നു നമ്മൾ ഈ വേദിയിൽ കോമഡി ഉത്സവം തുടങ്ങിയ വേദിയിൽ മമ്മൂക്കാല ലാലേട്ടൻ കഴിഞ്ഞാൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ അനുകരിക്കപ്പെടുന്നത് വിജയ് സേതുപതി. വിജയ് സേതുപതി കാര്യം ഈ 96 എന്ന് പറഞ്ഞ പടം നമുക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. വിജയ് സേതുപതി നമുക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അപ്പൊ ആ സിനിമയിലെ ഒരു സീൻ, ആ സീൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻറ്റ് സീനാണ് അല്ലേ? തൃഷ എവിടെയാണെന്ന് വിളിച്ച് ചോദിക്കുന്ന ആ സീൻ, ഇമോഷൻസ് എല്ലാം വളരെ ഗംഭീരമായിരുന്നു. ഒന്നും പറയാനില്ല, ഞെട്ടിച്ചു. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു രാജേഷ്. എല്ലാമേ കേട്ടാരാ, ഇറ്റ് വാസ് അമേസിംഗ്. വെരി ഗുഡ്. താങ്ക് യു. താങ്ക്സ് എ ലോട്ട് ഫോർ കമ്മിങ്. രാജേഷ് വീണ്ടും വരണം. ഓക്കെ. താങ്ക് യു. പെർഫെക്റ്റ്. ഈസ്റ്റേൺ കോമഡി ഉത്സവം പവർഡ് ബൈ വി സ്റ്റാർ, മൈമോ ലൈവ് ആപ്പ് ആൻഡ് കേരള മാട്രിമണിയിൽ ഒരു സ്പെഷ്യൽ പെർഫോമൻസ്. വരുന്ന ആളിനെ കുറിച്ച് അറിയാനായിട്ട് വീഡിയോ പ്രൊഫൈലാണ്. സംഗീതം ജീവനാണ് ഈ 4 വയസ്സുകാരി കീർത്തനയ്ക്ക്. 7-ാം കടലിനക്കരെ ജീവിക്കുമ്പോഴും സംഗീതത്തെ അഗാധമായി പ്രണയിക്കുന്ന രാജേഷ് ദേവദാസിന്റെയും ദീപ രാജേഷിന്റെയും മകൾ കീർത്തന ഇന്ന് നിരവധി വേദികളിൽ തന്റെ സ്വരമാധുരിയാൽ തിളങ്ങുകയാണ്. സംഗീതത്തിനൊപ്പം നൃത്തത്തിലും അഭിരുചിയുള്ള കീർത്തന നൃത്തവേദികളിലും തന്റെ പ്രകടനം മികച്ചതാക്കാറുണ്ട്. ഒരു മികച്ച ഗായികയായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഈ കുരുന്ന് ഗായിക കീർത്തന രാജേഷ് നമ്പ്യാറിന് സ്വാഗതം കോമഡി ഉത്സവ വേദിയിലേക്ക്. ദുബായ് ഓഡിഷനിൽ സെലക്റ്റഡ് ആണ്. മാത്രമല്ല, കീർത്തന കുട്ടി നമ്മുടെ അവിടെ ഹിറ്റ് എഫ്എമ്മിന്റെ കിഡ്സ് ഗോട്ട് ടാലന്റിൽ സെലക്റ്റഡ് ആയ ആളാണ് കേട്ടോ. അല്ലേ കീർത്തന കുട്ടി, അല്ലേ? ഡോണ ചേച്ചിയുടെ കൂടെ പോയില്ലേ കിഡ്സ് ഗോട്ട് ടാലന്റിൽ? അപ്പോ ഇന്ന് എന്താ നമുക്ക് വേണ്ടി ചെയ്യാൻ പോണേ? പാട്ട് പാടാൻ. ആണോ? ഏതാ പാട്ട്? ടൈറ്റാനിക്കിലെ പാട്ട്. ടൈറ്റാനിക്കിലെ പാട്ടാണ് പാടാൻ പോണേ? എവ്രി നൈറ്റ് ഇൻ മൈ ഡ്രീംസ്. ഉഫ്, എത്ര നാളായല്ലേ ഏട്ടാ കേട്ടിട്ട്. അടുത്തൊരു പാട്ട് കൂടി ഉണ്ടോ? ഏതാ അടുത്ത പാട്ട്?
നേരെ ടൈറ്റാനിക്കിന് വാതിൽ പഴുതിലോട്ട്. ഓക്കെ പഠിക്കും. കപ്പലെടുത്ത് പാടിയത് അസലായി. രണ്ടാമത്തെ പാട്ടും നന്നായിരുന്നു. കണ്ടിട്ട് ശരിക്കും ആ ടൈറ്റാനിക്കിലെ റോസിന്റെ പോലെ. ആ റോസ് ആരാ ചെയ്തത്? കേറ്റ് വിൻസ്ലെറ്റ്. സിനിമ കണ്ടിട്ടില്ലേ? ഇല്ല, കണ്ടിട്ടില്ല. അപ്പൊ ഇനി കാണണം. ആ സിനിമയും കാണണം കേട്ടോ. ഇനി ടൈറ്റാനിക് വലിയൊരു ഷിപ്പ് മുങ്ങനെ. ആ വലിയ ഷിപ്പ്, ആ വലിയ ഷിപ്പ് മുങ്ങനെയാ. വലിയ ഷിപ്പ് കാണാൻ തരസല്ലേ. ആ മുങ്ങണ ഷിപ്പ് എങ്ങനെയാണ് മുങ്ങുന്നതെന്ന് കാണണം. സിനിമ കാണണം, എന്നാലേ മനസ്സിലാവുള്ളൂ. അപ്പൊ ഇനി കാണണം കേട്ടോ. വീട്ടിൽ ചെന്നാ പറയോ പപ്പ എടുത്തും മമ്മ എടുത്തും. എന്താ വിളിക്കണത് പപ്പേനെ മമ്മനെ? പപ്പ ദുബായിലാണ്, മമ്മ ഇവിടെ എത്തിയിട്ടുണ്ട് അല്ലേ. മമ്മ ഇങ്ങോട്ട് വിളിക്കട്ടെ. ആ വരൂ. അച്ഛൻ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഷെഫ് അല്ലേ. അല്ലേ ആണ്. ശ്രവണ എങ്ങനെയായിരുന്നു ഈ കുട്ടിക്കാലത്ത് പാടി തുടങ്ങിയിരുന്ന? അയ്യോ ഇത്രയും ചെറുപ്പത്തിലൊക്കെ എന്റെ മൈക്ക് പിടിച്ച് ഇങ്ങനെ വിറക്കി. ഇപ്പോഴും കൂടെ ഒരു പേടിയുണ്ട്. അപ്പൊ ഈ വാവയൊക്കെ എന്തൊരു ക്യൂട്ട് ഏഞ്ചൽ അവിടെ നിന്ന് പാടണ പോലെ എനിക്ക് തോന്നി. റുജോട്ടാ ഇരുന്നകുട്ടി, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ആ പാട്ട് എന്ത് ഫീലോട് കൂടിയാണ് നമ്മൾ കേട്ടത്, അതിനേക്കാൾ നല്ല ഫീലായിട്ട് മോള് പാടിയെന്നുള്ളതാണ് കേട്ടോ. 4 വയസ്സല്ലേ? 4 വയസ്സില് എടുത്താൽ പൊങ്ങാത്ത പാട്ടുകളാണ് പാടുന്നത്. വാതിൽ പഴുതിലൂടെ ആ പാട്ടൊക്കെ പാടുക എന്ന് പറഞ്ഞാൽ വലിയ ഗായകർ പോലും പേടിച്ച് പാടുന്നൊരു പാട്ടാണ്. അത് മോള് വളരെ നിസ്സാരമായിട്ട് പാടി. ഷിപ്പ് മുങ്ങിയെങ്കിൽ നമുക്ക് ഇനി നമുക്ക് ഉയരങ്ങളിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ ഒരുപാട് പാട്ടൊക്കെ പാടണം. ഇടയ്ക്ക് കോമഡി ഉത്സവത്തിലൊക്കെ അവിടെ നിന്ന് വരണം. അച്ഛനെ അന്വേഷിച്ചിട്ട് പറയുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഈസ്റ്റേൺ കോമഡി ഉത്സവം പവർഡ് ബൈ വി സ്റ്റാർ, മൈമോ ലൈവ് ആപ്പ് ആൻഡ് കേരള മാട്രിമണിയിൽ മിമിക്രി ലോകത്തിന് കോമഡി ഉത്സവം നൽകുന്ന ആദരം ആർക്കാണ് എന്നറിയാനായിട്ട് വിഡി പ്രൊഫൈലാണ്. ഏകദേശം 20 വർഷത്തോളമായി മിമിക്രി വേദിയിൽ മിന്നിത്തിളങ്ങുന്ന കലാകാരൻ ജയദേവ് കലവൂർ. ലീഡറുടെ അപരനായി ആദ്യകാലത്ത് മിമിക്രി വേദികളിലും ടെലിവിഷൻ ഷോകളിലും നിറഞ്ഞുനിന്ന ജയദേവിന്റെ സ്വപ്നം ഒരു നല്ല നടനാവുക എന്നതാണ്. ടെലിവിഷൻ പരമ്പരകളിൽ കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയും സിനിമയിൽ അഭിനയിച്ചും തന്റെ കലാസബര്യ തുടരുന്ന ജയദേവ് കലവൂരിന് ആദരവ് കോമഡി ഉത്സവത്തിന്റെ ഈ കമനീയ വേദിയിൽ. ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ സ്കിറ്റുകളുടെയും ഒക്കെ പുറകിലും മുമ്പിലും പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് ജയദേവൻ. എങ്ങനെയാണ് മിമിക്രി ലോകത്തേക്ക് എത്തുന്നത്? മിമിക്രിയിൽ 18-ാമത്തെ വയസ്സിൽ പ്രൊഫഷണൽ ട്രൂപ്പിൽ കയറി. ആദ്യമായിട്ട് ചാനലിൽ വരുന്നത് ടിനിച്ചേട്ടനാണ് അവസരം തരുന്നത്, കരുണാകരനായിട്ട് 5-സ്റ്റാർ തട്ടുകടയിൽ. പിന്നെ ആ പൊളിറ്റീഷ്യന്മാരുടെ
ശബ്ദങ്ങൾ ഇങ്ങനെ ഓരോ. ഇപ്പോൾ ലേറ്റസ്റ്റ് നമ്മുടെ 24 ചാനലിനകത്ത് ക്യാബിനറ്റ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നമ്മുടെ അൽഫോൺസ് കണ്ണന്താനത്തിൻ്റെ ഫിഗറിൽ അദ്ദേഹത്തിൻ്റെ സറ്റയറായിട്ടാണ് സൗണ്ടും ഫിഗറുമാണ് ആരും അങ്ങനെ അധികം വോയിസ് അദ്ദേഹത്തിന്റെ ചെയ്തിട്ടില്ല. ഞാനും ഇങ്ങനെ ഫിഗർ കിട്ടിയപ്പോഴാണ് അദ്ദേഹത്തിന്റെ വോയിസ് നോക്കിയത്. ഒന്ന് ശ്രമിക്കുകയാണ്. ഞാൻ കോട്ടയം ജില്ലാ കളക്ടർ ആയിരിക്കുമ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ എന്നെ കുറിച്ച് കൂടുതൽ പുകഴ്ത്തി പറയാമെന്ന് വിചാരിക്കരുത്. ഈ ദേവികുളം സബ് കളക്ടർ ആയിരുന്ന സമയത്ത് എനിക്ക് ഡ്രൈവിങ് ഞങ്ങൾ ഈ ഹൈറേഞ്ച് മേഖലയിലൊക്കെ ഡ്രൈവിങ് ഭയങ്കര സംഭവമായിരുന്നു. അന്ന് ഞാൻ ദുബായിൽ ഒരിക്കലും ഞാൻ 60 രാജ്യങ്ങളിൽ സഞ്ചരിച്ചിട്ടുള്ള ആളാണ്. ഞാനപ്പോൾ കൂടുതലായിട്ട് പറയാം. അപ്പോൾ ഈ ദുബായിൽ നിന്ന് ഏകദേശം അബുദാബിയിലേക്ക് ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 3000 ശിഷ്ടം കിലോമീറ്റർ ദൂരം ഉണ്ടെന്ന്. അപ്പോൾ അവിടുന്ന് ഞാൻ ഒറ്റയ്ക്കാണ് ഡ്രൈവ് ചെയ്തത്. ഈ ദുബായിലെ അറിയാലോ ഡെസേർട്ടിലൂടെയുള്ള യാത്ര. ഇതിനിടയിൽ ഞാൻ നോക്കുമ്പോൾ ഒരു 600 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴത്തേനും വണ്ടി ഇങ്ങനെ മുന്നോട്ട് പോകാതെ അവിടെ അങ്ങ് നിൽക്കുകയാണ്. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, എൻ്റെ പണി തന്നെ അങ്ങ് ചെയ്തു. ഇറങ്ങി ഒരു ഒറ്റ തള്ളായിരുന്നു. അതുപോലെ അപ്പോൾ നമുക്ക് കർണാടകത്തിലോട്ട് പോയാലോ. കർണാടകം ചെയ്യാം. എച്ചമ്മയായി ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ ശാപം പണ്ട് ഞാൻ ഉണ്ടായിരുന്ന സമയത്ത് എ ഗ്രൂപ്പ് എനിക്കിട്ട് പണിത പണിയാണ്. എന്തായാലും എൻ്റെ മോൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് തിരിച്ചു വരും. ഇനി ലാലേട്ടൻ്റെ ഫാൻസ് ഉണ്ടോ ഇവിടെ? ലാലേട്ടൻ ഫാൻസിന് അദ്ദേഹത്തിൻ്റെ നമ്മുടെ ലാലേട്ടൻ്റെ ഏറ്റവും പുതിയ ഒടിയൻ്റെ ഒരു ടീസർ ഇപ്പം. കാലമേ നന്ദി. കഴിഞ്ഞു പോയ ഒരുപാട് വർഷങ്ങളെ ഇങ്ങനെ തോൽപ്പിക്കാൻ സാധിച്ചതിന് എൻ്റെയും തേൻകുറിച്ചിയുടെയും സംഭവ ബഹുലമായ ഒരു കാലഘട്ടത്തിൽ എന്നെ വീണ്ടും എത്തിച്ചത് ഈ മാണിക്കൻ അല്ല, ഒടിയൻ മാണിക്കൻ. അപ്പോ തുടങ്ങാല്ലേ? തിരിച്ചേട്ടാ, എനിക്കൊരാഗ്രഹം ഇവിടെ വന്നിട്ട് ഞാൻ ഒരുപാട് താരങ്ങൾ നിലവിപ്പിക്കില്ല, കുറച്ച് നേരം ഇവിടെ സ്ക്രീനിൽ കാണിച്ചിട്ട് ആ ട്രോള് മേടിക്കണം എന്നൊരു ആഗ്രഹം. മിമിക്രിയുടെ ഒരു ചെറിയ മലയാളം എനിക്ക് കൊഞ്ചം കൊഞ്ചും. അപ്പോ എന്തായാലും എനിക്ക് ഒന്ന് രണ്ട് എന്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒന്ന് രണ്ട് ശബ്ദം കൂടെ ഞാൻ അനുകരിക്കാം. സിദ്ദീഖ് സാറും ലാൽ സാർ, നമ്മുടെ സിദ്ദീഖ് ലാൽ, ഇവരുടെ രണ്ടുപേരെയും നമസ്കാരം. കൊച്ചിൻ കലാഭവൻ്റെ മിമിക്രി വേദിയിൽ നിന്നും ഞാനും ലാലും ചേർന്ന് മിമിക്രി എന്ന് പറയുന്ന കലാരൂപം തുടങ്ങുമ്പോൾ ഒരിക്കലും ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല ഇത്രയേറെ മികച്ചൊരു കലാരൂപമായിട്ട് ഈ മിമിക്രി മാറുമെന്ന്. എല്ലാവരും മികച്ച കലാകാരന്മാരാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കൂടുതൽ സംസാരിക്കുവാൻ ലാലിനെ ക്ഷണിക്കുന്നു. ശ്രീ ലാൽ, ഞങ്ങൾ എത്ര വില നടനായാലും നിർമ്മാതാവായാലും സംവിധാനമായാലും ഞങ്ങളുടെ ചങ്കെന്ന് പറഞ്ഞ മിമിക്രിയാണ്, അത് ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയലോഗ് ഞാൻ ചെയ്യാം. 5000 സാലറി കൊടുക്കാന്ന് പറഞ്ഞു, പക്ഷേ പെങ്ങളെ മാത്രം തരില്ല എന്ന് പറഞ്ഞു. അവളെനിക്കല്ല ഭാരമായിട്ടൊന്നും അല്ല. അറെ സാറേ കുത്രക്ക ബേട്ടാ, പഞ്ചാബ് ഇങ്ങനെ പുണ്യം ചെയ്തു തരാ, പുണ്യം ചെയ്തു തരാ. അല്ല ജയദേവ്, ഞാൻ ഒരുപാട് പ്രോഗ്രാംസിൽ പങ്കെടുപ്പിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ റെക്കോർഡിങ്സിലൊക്കെ ലാലേട്ടൻ്റെ ശബ്ദം എടുക്കണമെങ്കിൽ ഉടനെ ജയദേവനാണ് വിളിക്കുന്നത്. അതുപോലെ തന്നെ ജയദേവ് മമ്മൂക്ക് തന്നെ നേരിക്കാറില്ലേ? ചെയ്യാം, ശ്രമിക്കാം. അതെ, ഇവന് വിളിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണമാണ്, ഒറ്റ ശമ്പളം കൊണ്ട് രണ്ട് സ്റ്റാറും ചെയ്യിപ്പിക്കും. അതുപോലെ ദാസേട്ടനും ചെയ്യും. ആണല്ലേ? ആ അപ്പൊ മമ്മൂക്കയും ദാസേട്ടനും ഒന്ന് കേൾക്കണം. ഒരുപക്ഷെ നമ്മുടെ ഈ ഒരു കോമഡി ഉത്സവം അത് ഗിന്നസിന്റെ നിലവിൽ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷം നിൽക്കുകയാണ്. അപ്പൊ എല്ലാ വിധത്തിലും ഓരോ വർഷവും കോമഡി ഉത്സവം കൂടുതൽ കൂടുതൽ മഹത്തരമാവുന്നു. നമ്മുടെ എല്ലാവരും കൂടുതൽ കൂടുതൽ അംഗീകാരങ്ങൾ കിട്ടുന്നു എന്നുള്ള വളരെ സന്തോഷമുള്ള കാര്യമാണ്. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി, നമസ്കാരം. ദാസേട്ടൻ ഈ ഭൂമിയിൽ വരുവാനും
പാടുവാനും സാധിച്ചത് എല്ലാത്തിനും കാരണഭൂതനായിട്ടുള്ള ഈശ്വരൻ ജഗതീശ്വരൻ്റെ അനുഗ്രഹമാണ്. ഇപ്പോഴത്തെ പാട്ടുകളോട് എനിക്ക് വലിയ താല്പര്യമില്ല, കാരണം അവളു വേണ്ട, ഇവളു വേണ്ട, അമ്മയുടെ കുഞ്ഞമ്മേനെ മതി എന്ന് പറയുന്ന തരത്തിലുള്ള പാട്ടുകളാണ്. ഈ അടുത്ത കാലത്ത് പെൺകുട്ടികളോട് ജീൻസ് ഇടരുതെന്നാണ് പറഞ്ഞത്. അല്ല, അത് ഒന്നും ഇടരുതെന്നല്ല, ഇനി അത് ഇട്ടാലും ഒന്നുമില്ല, ഇട്ടില്ലേലും ഒന്നുമില്ല. എല്ലാ മനുജരോടും എനിക്കൊന്നും അത്രേ പറയാനുള്ളൂ, മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനും മനുങ്ങളും ദൈവങ്ങളും കൂടി മണ്ണു പങ്കുവച്ചു, മനസ്സു പങ്കുവച്ചു. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി, നമസ്കാരം. അല്ല, പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞല്ലോ, ഔട്ട്സ്റ്റാൻഡിങ് ആർട്ടിസ്റ്റാണ്. നമ്മൾ കൂടെ കൊണ്ട് നടക്കുന്നവരറിയാലോ, അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകൾ പൊട്ടൻഷ്യലുള്ള ആൾക്കാരെ കൊണ്ട് നടക്കാറുള്ളൂ. മറ്റുള്ളവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. പക്ഷേ ജയദേവനെ വിളിച്ചാലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റാണ്. ഒരുപാട് താരങ്ങൾ അനുകരിക്കും, അതുപോലെ സ്റ്റേജിലും നന്നായിട്ട് പെർഫോം ചെയ്യും. ശബ്ദം മാത്രമല്ല, ഇത് രണ്ടും ശരീരം കൊണ്ടും ശാരീരം കൊണ്ടും ഗുണമുള്ള ഒരാളാണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, തുടർന്ന് പോട്ടെ. ഒന്നും പറയല്ല ചേട്ടാ, അടിപൊളി. ഞങ്ങളെ പോലെയുള്ള തുടക്കക്കാർക്കൊക്കെ നിങ്ങളെ പോലെയുള്ള വലിയ ടാലൻസിനെ കാണാൻ പറ്റിയത് തന്നെ ഭാഗ്യം. താങ്ക് യു. ജയദേവൻ നല്ലൊരു ഓൾറൗണ്ടറാണ്. ഈ പറയുന്ന പോലെ വേദിയിൽ നല്ലൊരു അവതാരകനാണ്, നല്ലൊരു അനുകരിക്കുന്ന ആളാണ്, അതുപോലെ നല്ല സ്കിറ്റുകളൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്യും. ഞങ്ങൾ ഒരുപാട് ഷോസ് പങ്കെടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ നമ്മൾ ഇപ്പോൾ മിഥുൻ ആദ്യം പറഞ്ഞ പോലെ നമ്മളൊരു പുതിയ സ്റ്റാറിനെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവിനെയൊക്കെ കേൾക്കുന്നത് ജയദേവനിലൂടെയാണ്. ഇപ്പോൾ ദാസേട്ടനെ ആദ്യമായിട്ട് അനുകരിച്ചു, ഇപ്പോൾ നമ്മൾ ഈ വേദിയിൽ വന്ന് അൽഫോൺസ് കണ്ണന്താനത്തിനെ ആദ്യമായിട്ട് അനുകരിച്ചു. ഇവിടെ ആരും അങ്ങനെ അനുകരിച്ചിട്ടില്ല. അപ്പം അങ്ങനെ പുതിയൊരാളെ കേൾക്കുന്നത് ജയദേവനിലൂടെയാണ്. കോമഡി ഷോയിൽ ആദ്യമായിട്ട് ഇപ്പോഴും ഓർക്കുന്നുണ്ട്, പ്രചോദേട്ടനാണ് പറഞ്ഞത്, ഉമ്മൻചാണ്ടി സാറിനെ ആദ്യമായിട്ട് ജയദേവാണ് അനുകരിക്കുക. അത് ഇപ്പോഴും സാജൻചേട്ടൻ വേദിയിൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആദ്യം പറയുന്നത് ഞങ്ങൾ കോമഡി ഷോയ്ക്കകത്ത് ആദ്യം ഇപ്പം എല്ലാവരും ഉമ്മൻചാണ്ടിയും ഉമ്മൻചാണ്ടിനെ ആദ്യം അനുകരിച്ചത് ജയദേവ. അതായത് നമ്മൾ പലതരത്തിലുള്ള ചാനലുകളിൽ ഷോകളൊക്കെ കണ്ടിട്ടുണ്ട്. ഇത് ഗിന്നസ്, അതും ഒരു കോമഡി ഷോയിലൂടെ ഗിന്നസിൻ്റെ നിറകയിലെത്തുക എന്ന് പറയുന്നത് ഒരു വലിയ ടീം വർക്കാണ്. ആ ടീം വർക്കിന് ഉള്ളവർ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഒരു നൂലിഴയിൽ കോർത്ത മണിമുത്തുകളാണ് ഇവിടെ കോമഡി ഉത്സവത്തിലെ ഓരോ താരങ്ങളും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ എൻ്റെ എല്ലാവിധ ഗിന്നസ് ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. അതുപോലെ ചേട്ടന് ഇപ്പോൾ ഉമ്മൻചാണ്ടി ഞാൻ വോയിസ് കൊടുക്കും അവാർഡ് നൈറ്റിലൊക്കെ പ്രചോദനം. എനിക്ക് അങ്ങനെ ഉമ്മൻചാണ്ടി ഫിഗർ ചെയ്യാൻ വരുമ്പോഴേ ഞാൻ ആദ്യം ജയദേവനെ വിളിച്ച് ഡബ് ചെയ്യിപ്പിക്കും. കാര്യം എന്നേക്കാൾ വളരെ ഗംഭീരമായിട്ട് ഉമ്മൻചാണ്ടി ചെയ്യുന്ന ജയദേവൻ എനിക്ക് നല്ല ടൈമിംഗ് ആണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് പകുതി പെർഫോം ചെയ്താൽ മതി, കാര്യം വോയിസിനകത്തെല്ലാം കിടപ്പണം എന്നുള്ളതാണ്. അത് ഉടനെ തന്നെ വന്ന് ചെയ്തു തരും. അങ്ങനെ ഒരുപാട് ഗുണം ഗുരുത്തുള്ള ആർട്ടിസ്റ്റാണ് എന്ന് പറഞ്ഞാൽ നമ്മളോട് കാണിക്കുന്നതല്ല, സ്റ്റേജിലും എവിടെയാണെങ്കിലും നല്ല വിനയവും ഗുരുത്തുള്ള ഒരു ആർട്ടിസ്റ്റാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ വളർച്ചയുടെ രഹസ്യവും. ഒരുപാട് വളരട്ടെ, ഇനി ഒരുപാട് വേദികൾ ഇട്ടിട്ട് ജയദേവൻ. രാഷ്ട്രീയ താരങ്ങളിലൊക്കെ സ്കിറ്റ് വരുമ്പോൾ അങ്ങനെ കയറ്റി എന്നെ സ്റ്റുഡിയോയിലേക്ക് നിർത്തിയിട്ട് ഉമ്മൻചാണ്ടി അച്യുതൻ എം ആ ഇങ്ങനെ എടുത്തിട്ട് എന്നിട്ട് ഞാൻ വേർത്ത് ഇങ്ങനെ അങ്ങനെ ഇറങ്ങിപ്പോകും. അതൊരു ഭാഗ്യമാണ്. എന്തായാലും എപ്പോഴും മാതൃക. അപ്പോൾ ടീച്ചറിനെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നത് ഇവിടെ നിൽക്കുമ്പോൾ ആ ഫൈവ് സ്റ്റാർ തട്ടുകളിൽ എവിടെയെങ്കിലും ഒരു ചാനലിൽ പ്രോഗ്രാം ചെയ്യണമെന്ന് കൊതിച്ച് നിൽക്കുന്ന സമയത്ത് അന്ന് ഞാൻ മീശയൊക്കെ വെച്ചിട്ടാണ് കരുണാകരൻ ചെയ്യുന്നത്. അപ്പം നീ ആദ്യം പോയിട്ട് നീ ആ മീശ ഒന്ന് പഠിച്ചിട്ടൊന്ന് വന്നേ എന്ന് പറഞ്ഞിട്ട് എന്നെ വന്നത് ആ ഇത് കറക്റ്റ് കരുണാകരനാണല്ലോ എന്ന് പറഞ്ഞ ആദ്യ ഐഡിയ മാർക്ക്. അത് എന്തായാലും താങ്ക് യു കേട്ടോ, ഈ ആദരവ് കിട്ടുന്നത്, മിമിക്രി ജീവിതത്തിൽ ഇത്രയും നല്ലൊരു ആദരവ് കിട്ടുന്നത് ആദ്യമായിട്ടാണ്. അതിന് ഒരുപാട് ഒരുപാട് നന്ദി. താങ്ക് യു, താങ്ക് യു. ജയദേവ് കലവൂറിന് കോമഡി ഉത്സവം നൽകുന്ന ആദരം, വളരെയധികം നന്ദി. വീണ്ടും വരിക. താങ്ക്സ് അ ലോട്ട്. താങ്ക് യു. ഈസ്റ്റേൺ കോമഡി ഉത്സവം പവർഡ് ബൈ വി സ്റ്റാർ, മൈമോ ലൈവ് ആപ്പ് ആൻഡ് കേരള മാട്രിമണിയിൽ. ഇനി മിമിക്രി കോമ്പറ്റീഷൻ. മിമിക്രി കോമ്പറ്റീഷൻ എൻ്റെ എത്തുന്നു ലിനീഷ് ആൻഡ് വിനയ്. എനിക്കോട് മിമിക്രി കോമ്പറ്റീഷനിൽ ഇങ്ങനെ ഒരാൾ പിടിച്ചുകൊണ്ട് വരുന്നത് ആദ്യമായിട്ടാണ്.
അപ്പോ ലിമേഷ് ഇന്ന് ആരൊക്കെ ലിസ്റ്റിലുള്ളത്? എനിക്ക് ഇന്നുള്ളത് ബിനു ചക്രവർത്തി, ജാഫർ ഡിക്കി, ജാസ് ഗിഫ്റ്റ്. കലക്കി എല്ലാരും കാത്തിരിക്കുക കേട്ടോ. വിനയ്, വിനയ് ഒരു മോട്ടിവേഷണൽ ട്രെയിനറും കൂടിയാണ് അല്ലേ? അതായത് ശരിക്കും പറഞ്ഞാല് സ്കൂളിലും കോളേജസിലും ഒക്കെയാണ് പ്രധാനമായും മോട്ടിവേഷണൽ ട്രെയിനിങ് നടത്താറ്. എവിടാണ് വീട്? വീട് ആലുവയ്ക്ക് അടുത്ത് ചുവര. ചുവര. അപ്പൊ വിനയ് ആരൊക്കെയാ ലിസ്റ്റിലുള്ളത്? എന്റെ ലിസ്റ്റിലുള്ളത് ശ്രീ തോമസ് ഐസക്സ്, ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി, പിന്നെ അനശ്വര നടൻ ശ്രീ ജയന്റെ രണ്ട് സൗണ്ട് വേരിയേഷൻസ്. ലവ്ലി. ലിമേഷ്, വിത്ത് യുവർ പെർമിഷൻ നമുക്ക് വിനയിൽ തുടങ്ങാം. വിനയുടെ നമ്പർ പറയാം. Let's open number 9. ഒരു ലുക്ക് ഒക്കെ ഉണ്ട് സുനിൽ ഷെട്ടിയുടെ. വാ, പേര് ഭാരതവാസിയോ? എന്താടാ ഈ കാട്ടി വെച്ചിരിക്കണ? ഇടിച്ചു നിന്റെ പൂട്ടല് ഞാൻ പൊട്ടിക്കും. മോട്ടിവേഷൻ നരേന്ദ്രമോദി, മോട്ടിവേഷൻ നല്ല മോട്ടിവേറ്റ് ചെയ്ത് വിടാ. ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ ലിമേഷ് നമ്പർ 8. Let's open number 8. മമ്മൂക്കി വന്നിട്ടുള്ളത്. മമ്മൂടി IAS. ആ പദയുടെ അർത്ഥം എന്താണെന്ന് അറിയോ? അതറിയണമെങ്കിൽ ആദ്യം എന്റെ എന്താണെന്ന് നീ അറിയണം. ഈശ്വര, ഇവിടെ ആരുമല്ലേ ഒന്ന് പറഞ്ഞിട്ട്. ഓക്കെ ലിമേഷ് കേട്ടോ. അപ്പോ വിനയ് നമ്പർ 7. Let's open number 7. സുനിൽ മാനുവലേ, എന്താടേ പറയണേ? ഈ കൊട്ടാരത്തിലെ വലിയ മണ്ട ശിരോമണി, സംസ്കാരത്തിൽ പാര പാണ്ഡി, പാണ്ഡിത്യത്തിൽ സംസ്കാര ശൂന്യൻ. പക്ഷെ പച്ചക്ക് ചോദിക്കട്ടെ, അവൻ കാർത്തികേയൻ ചുവന്നുകൊണ്ടിരുന്ന ചെറുക്കനാണ് ഞാൻ പറയുന്നത്. കറക്റ്റ്, കറക്റ്റ് ആണ്, കറക്റ്റ് പോക്കാണ്. അവിടെ ഡയലോഗ് ഇച്ചിരി മിസ്സായതേ ഉള്ളൂ, പെർഫെക്റ്റ് ആയിരുന്നു കേട്ടാ. Thank you. Okay, Vinay, last number. Number 2. Let's open number 2. നേരത്തെ പറഞ്ഞ ഡയലോഗ്. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി. മേരെ ഭാരതവാസിയോ ഓർ സബ് ലോഗോ കോ മേരാ നമസ്കാർ. ക്ഷമിക്കണം, ഘാതകന് കാധികന് പോയതാണ്. ഞാൻ വെറും തങ്കപ്പനല്ല, മനോജ് കുമാർ, സിനി ഫെയിം, റേഡിയോ ഫെയിം. വെറും തങ്കപ്പനല്ല. ഓക്കെ, ലാസ്റ്റ് നമ്പർ ലിമേഷിന്. Number 1. Let's open number 1. Thomas Isaac sir inde photo vandirundu ibidekeyanu varunna ketta. Adhe sadicha adu sadisu muttu di varayana ennu nanu chodikatte nanu chodikatte angane angotu odi rakshapada nokkandal sir varu kaachedu moonu verum kodi 365 ruva adha avadikkirathu ya nalla oru kudumbathi parnavalana nee nalla kudumbathi parna yaan mina matte kudumbathi parnavallo thoppalla da. Okay, അപ്പൊ തോമസ് ഐസക്സ് സാറിനെ ഒന്ന് കേൾക്കാം. ഈ 1500 രൂപക്ക് മാറ്റി വെച്ചിട്ട് വലിയൊരു വിപ്ലവം സൃഷ്ടിക്കാൻ ശ്രമിക്കുക. അപ്പോ എവിടുന്ന് ഈ കള്ളപ്പണം വരിക? അത് മൗറീഷ്യസ് വഴി എറണാകുളത്ത് എത്തിയിട്ട് അവിടുന്ന് നേരെ ആലപ്പുഴയ്ക്ക് പോവുക. അപ്പൊ അവിടെയൊക്കെ കള്ളപ്പണം, ഇതൊക്കെ ശുദ്ധ ബോഷ്ക്ക് അല്ലാതൊന്നും. രണ്ടുപേരുടെ മൂന്ന് നമ്പറുകൾ കഴിഞ്ഞു, നമുക്ക് ടെൻഷൻ്റെ സ്വാഗതം ചെയ്യാം. അപ്പൊ വിനയുടെ ലിസ്റ്റിൽ ഇനി രണ്ടുപേരും കൂടി അല്ലേ? ആരൊക്കെയാ? ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി. ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി കേൾക്കാം. അതെ, നശിപ്പിച്ച് കളയാനുള്ള ശ്രമം നടക്ക, കള്ളക്കേസിൽ കൊടുക്ക, ഇതൊന്നും ഭയപ്പെടാതിരുന്നപ്പോ പിന്നെ എന്റെ പാർട്ടിയെ നശിപ്പിക്കാനുള്ള ശ്രമം ആരംഭിച്ചിരിക്ക. അല്ലല്ലല്ലല്ല, അങ്ങനെ മുസ്ലിം ലീഗിനെ തോൽപ്പിക്കാമെന്ന് ആരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അത് നടക്കൂല. മുസ്ലിം ലീഗ് ഓടുവളിച്ചുവന്ന പാർട്ടിയൊന്നും അല്ലല്ലോ, അല്ലേ? അനശ്വരനരൻ ശ്രീ ജയന്റെ രണ്ട് വേരിയേഷൻ, അതായത് മിമിക്രി കാസറ്റുകൾ കേൾക്കുന്ന ശ്രീ ജയന്റെ ശബ്ദമുണ്ട്, യഥാർത്ഥത്തിൽ സിനിമയിലുള്ള ശബ്ദമുണ്ട്. ഒരു വ്യത്യാസം ഒന്ന് റേഞ്ച് നോക്കാണ്. അപ്പോ മിമിക്രി കാസറ്റുകൾ കേൾക്കുന്ന ഒരു ശബ്ദം ആദ്യം എടുക്കാം. ഈ കാലഘട്ടത്തിൽ ഇറങ്ങുന്ന എല്ലാ പാട്ടുകളും അടിച്ചുപൊളിപ്പാട്ടുകൾ തന്നെ സംബന്ധിച്ചു. പക്ഷേ പണ്ടൊക്കെ വെള്ളപ്പോഴും ഒരിക്കലാണ് ഒരു അടിച്ചുപൊളിപ്പാട്ട് ഇറങ്ങുന്നത്. പല ചെറുപ്പക്കാരും അന്നൊക്കെ ഡാൻസ് ചെയ്യാൻ പഠിച്ചിരുന്നതും ഇത്തരത്തിലുള്ള അടിച്ചുപൊളി പാട്ടുകൾ കേട്ടാണ്. അത്തരത്തിലുള്ള ഒരു അടിച്ചുപൊളി പാട്ടിതാ. ശ്രീ ജയൻ ഒരു സിനിമയിൽ അദ്ദേഹത്തിന്റെ കാമുകിയോട് പറയുന്ന ഒരു ഡയലോഗം.
ഒരു വലിയ സന്തോഷവർത്തറിയിക്കണം ഞാൻ വന്നത്. എനിക്ക് ജോലി കിട്ടി, പേഴ്സണൽ അസിസ്റ്റന്റ്. ഈ കാറ് എൻ്റെതാണ്. ഇനിയും നമ്മുടെ വിവാഹം ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകണോ? ഞാൻ എൻ്റെ അമ്മയും കൂട്ടി നിന്റെ വീട്ടിൽ വന്നാലോ? പറയൂ, എവിടെയാണ് നിന്റെ വീട്? എന്തിനാണ് ഈ ഒളിച്ചു കളി? ഇതുവരെ നീ നിന്റെ പേര് പോലും എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതെ, ആദ്യം ആരാണ്? ആദ്യം ബിനു ചക്രവർത്തിയാണ്. ബിനു ചക്രവർത്തി. തമ്പി നിർത്തുങ്കടാ, നിർത്തുടാ. இந்த தெங்காசியில ஒருத்த வாழணும்னா ஜெயிக்கிறவன் சொல்லுவான், தோக்குறவன் கேக்குவான். ஆமாண்டா தம்பி. டேய், அன்னைக்கு உனக்கு அட்ரஸ் இல்லாம இருந்தது, இப்ப 40 கடை, 30 லாரி, 4 ஃபேக்டரி இருக்குல்ல. அடுத்து ஸ்ரீ ஜாஃபர் அடிக்கி. അതെങ്ങനെ ശരിയാവുന്ന എനിക്കൊരു കടിയും തന്ന, ഒരു ഉമ്മയും തന്നിട്ട് പറഞ്ഞുവിട്ട പുള്ളിയൊക്കെ ഞാൻ കൊന്നു എന്ന് പറഞ്ഞാൽ ശരിയാണോ? ഞാൻ നിങ്ങൾക്ക് പൈറ്റ് തന്നോട്ടിരിക്കുമല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ പറയില്ല ഞാൻ കൊന്നാന്ന്. എന്നാണ് എനിക്കൊന്ന് വിഷമിപ്പിക്കാൻ പറ്റിയുണ്ടോ? ഒന്ന് വിഷമിക്കാൻ പറ്റിയുണ്ടോ? ഒന്ന് കരയാൻ പറ്റിയുണ്ടോ? നിങ്ങൾ എന്നെ സംശയത്തിൽ നിർത്തിയേക്കൊല്ലായിരുന്നോ? ഒരാഴ്ച ലീവ് കിട്ടിയാണ്ടല്ലോ. ഞാനത് ഇത് പ്രതിയെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരാഴ്ച പാറപ്പുറത്ത് പോയിന്ന് കരയുന്നേ. കരയുന്നു അന്ന് സത്യം. ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണോ, ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണോ. താഴമ്പൂവോ താമരത്താറോ തേനോ തേനിലാവോ, മാമഴമുത്തോ മല്ലിക്കുളന്തോ മീനോ മാറിവില്ലോ. തൊട്ടുരുമ്മി നിന്നാട്ടെ ഏതൊട്ടവാടി പെൺമാനെ, മനസ്സ് കൊട്ടാര കെട്ടിനകത്തുള്ള രോജാരാജറാണി. ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണോ, ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണോ. നിമേഷ് എനിക്ക് ആത്മബന്ധമുള്ള ഒരാളാണ്. ഒരുപാട് യാത്രകളൊക്കെ പോയിട്ടുണ്ട്. ശ്രീകണ്ഠൻ സാറിന്റെ ഒരു പ്രോഗ്രാമിൽ നമ്മൾ തമ്മിൽ അല്ലേ? അതെ അതെ, നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്നു. ഞാൻ ഇവനെ കൊണ്ടുപോയിട്ടുണ്ട്. ഇത്രയ്ക്ക് പെർഫെക്ഷൻ ഉള്ള ഒരു ആർട്ടിസ്റ്റ് വേറെയില്ലട്ടാ. പക്ഷെ മിമിക്രിയിൽ ആ ഒരു സമയത്ത് ഞാൻ കൊണ്ടുപോയ സമയത്ത് കിടുക്കി കളഞ്ഞാണ്. അതിനുശേഷം പിന്നെ കുറച്ചാൾ മാറിയിരിക്കും, പിന്നെ വരും. അങ്ങനെയാണ് അല്ലേ? തെര അടിക്കുന്ന പോലെ പിന്നെ ഒരു വര വരും, പിന്നെ ജോലിക്ക് പോകും അല്ലേ? ആ ജോലിക്ക് ഉള്ളതുകൊണ്ട് ആ സ്റ്റേജിൽ പോകണല്ലോ. ഇപ്പോഴും സ്റ്റേജിൽ പോകുന്നുണ്ട്. പ്രോഗ്രാംസ് ഒക്കെ ചില കുറച്ചൊക്കെ പ്രോഗ്രാംസ് കിട്ടുന്നുണ്ട്. ഇപ്പൊ ചെന്നൈയിലാണല്ലോ മിഷ്? അല്ല, ഇപ്പൊ നാട്ടിൽ തന്നെ ഉണ്ട്. ജോലിയായിട്ട് അപ്പൊ അതൊരു അനൗൺസ്മെന്റ് കൂടിയാണ്. നാട്ടിൽ തന്നെ ഉണ്ട്. അടിപൊളിയായിട്ട് പ്രോഗ്രാം ചെയ്യും. അസലായിട്ട് പെർഫെക്ഷൻ ആയിട്ട് നല്ല രസമായിട്ട് സ്റ്റാർസിനെ അനുകരിക്കും. അതുപോലെ നന്നായിട്ട് പാടുകയും ചെയ്യും. താങ്കൾ യഥാർത്ഥത്തിൽ ഒരു മോട്ടിവേഷൻ തന്നെയാണ് മറ്റുള്ള കലാകാരന്മാർക്ക്. കാരണം വേറൊരു സ്ഥലത്തു നിന്നാണ് വരുന്നത് മോട്ടിവേറ്റർ. ഇപ്പൊ ഞാനൊരു മോട്ടിവേറ്റർ ആണ്, നിങ്ങളൊരു മോട്ടിവേറ്റർ ആണ്. നമ്മള് രണ്ടും മോട്ടും കൂട്ടും മുട്ടനാടുകളോ. അപ്പൊ ഞാൻ എങ്ങനെ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന എനിക്കറിയില്ല. മോട്ടിവേറ്റർ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ കുറച്ച് കലയുടെ അംശം ഉണ്ടെങ്കിൽ അത് വളരെയധികം ഗുണം ചെയ്യും അല്ലേ? പിന്നെ ഇതുവരെയായിട്ടും കേൾക്കാത്ത രീതിയിലുള്ള ജയന, അതായത് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജയനുണ്ട്. മറ്റേ സിനിമയിൽ നമ്മൾ ഇത്തിരി വൾഗറായിക്കിട്ടാണ് ആ പിള്ളേരൊക്കെ കാണിക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആ സിനിമയിലുള്ള ആ ഒരു ജയൻ ഒന്നുള്ള ചെയ്യും. അത് അസലായിട്ടുണ്ട് കേട്ടോ. ഒന്നുള്ള ചെയ്യും ആ പോഷൻ. ഓക്കെ, ഒരു വലിയ സന്തോഷം വാർത്ത അറിയിക്കാനാണ് ഞാൻ വന്നത്. എനിക്ക് ജോലി കിട്ടി, പേഴ്സണൽ അസിസ്റ്റന്റ്. ഈ കാറ് എന്റേതാണ്. ഇതാണ് യഥാർത്ഥത്തിലുള്ള ജയൻ എന്ന് പറയുന്നത്. മറ്റേ കാരിക്കേച്ചറാണ്, മിമിക്രിക്ക് വേണ്ടി വലിച്ചു നീട്ടിയത്. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ശ്രവണ എങ്ങനെയുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും? ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. കാരണം ഇത്രയും ടാലന്റഡ് ആയിട്ടുള്ള ചേട്ടന്മാരുടെയൊക്കെ അടുത്ത് വന്നിരിക്കുക, അല്ലെങ്കിൽ അത് നേരിട്ട് കാണുക, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ചേട്ടൻ്റെ സിദ്ദിഖ് സാറിന് ചെയ്തതൊക്കെ ശരിക്കും പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോൾ രണ്ടുപേർക്കും ഒരു വലിയ കൈയടി. താങ്ക് യു. പ്രജോട്ടാ, ലിമേഷ് ആൻഡ് വിനയ് രണ്ടുപേരും ഗംഭീരമാക്കി. ലിമേഷ് ഞാൻ ടിനി പറഞ്ഞ പോലെ തന്നെ ലിമേഷിൻ്റെ പ്രോഗ്രാം നമ്മൾ ആദ്യം കാണുമ്പോൾ ഭയങ്കര ഫാനാണ്, ഇപ്പോഴും ഫാനാണ്. കോമഡി ഉത്സവത്തിൽ വരുമ്പോൾ എന്ത് വെറൈറ്റിയാണ് ചെയ്യാൻ പോകുന്നതെന്ന് നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. പക്ഷേ ലിമേഷ് ഇടയ്ക്ക് ഗ്യാപ്പ് കൊടുത്താലും വന്ന് ചെയ്യുന്ന സ്റ്റാർട്സ് എല്ലാം വളരെ പെർഫെക്റ്റ് ആണ്. അതാണ് ലിമേഷിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. അതായത് എന്ത് ചെയ്താലും അതിനൊരു പെർഫെക്ഷൻ എന്ന് പറയും. ഇപ്പം നമ്മൾ ലിസ്റ്റ് ഇല്ലാത്തതാണ് സിദ്ദിഖ അല്ലേ? സിദ്ദിഖ പോലും ആ ഡയലോഗ്സ് പോലും വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള സമയം കൊണ്ട് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും സന്തോഷകരമായിട്ട്
ട്രോള് ആസ്വദിക്കുന്ന അല്ലേ ഇവിടെ സ്വയം ചിരിച്ച്. അപ്പൊ നമുക്കൊരു സന്തോഷമുണ്ട്, കാര്യം ട്രോള് അത്ര ചില ഭീകരമായ ട്രോളുകളാണെങ്കിൽ പോലും ലിമേഷ് അത് ഭയങ്കരമായിട്ട് ചിരിച്ച് നമ്മളെ കൂടെ ചിരിപ്പിക്കുന്ന ഒരാളാണ്. അപ്പൊ ലിമേഷ് എല്ലാ ആർട്ടിസ്റ്റും ഗംഭീരമായിരുന്നു, ജോലി ഉണ്ടെങ്കിൽ പോലും മിമിക്രി കൈവിടരുത്, ഇടയ്ക്കിടയ്ക്ക് കോമഡി ഉത്സവത്തിൽ എപ്പോഴും ഉണ്ടാവും. നമ്മളൊക്കെ എപ്പോഴും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരാളാണ് വിനയ്. വിനയ് കിടിലൻ ആർട്ടിസ്റ്റ് ആണ്, സൽമാൻ ഖാന്റെ ബോഡിയും വിനീത് ശ്രീനിവാസിന്റെ സ്വഭാവമാണ്. കാരണം കാര്യം പെരുമാറ്റം, മോട്ടിവേറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ് കാര്യം. നമ്മൾ എന്തൊക്കെ ട്രോളിട്ടെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന് വളരെ ചിരിച്ചുകൊണ്ട് നേരിടുക എന്നുള്ളതാണ്. എടുത്ത ഇപ്പൊ ജയൻ സാറിന്റെ ഒക്കെ ശബ്ദം എനിക്ക് തോന്നുന്നു മറ്റേ കാസറ്റുള്ള ശബ്ദം എന്ന് പറഞ്ഞാൽ നമ്മുടെ സിറാജിക്കയുടെ സൗണ്ടാണ്. ജയൻ സാറിന്റെ അദ്ദേഹം ഉണ്ടായിരുന്നു, അദ്ദേഹം ഉണ്ടായിരുന്നു, അദ്ദേഹം നമ്മുടെ ജഡ്ജസ് ആയിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഉണ്ടായിരുന്നു. എന്തായാലും ഗംഭീരമായിരുന്നു സ്റ്റാർട്സ് ഒക്കെ. അപ്പൊ രണ്ടുപേർക്ക് ഒരുപാട് വേദികൾ കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. അപ്പൊ രണ്ടുപേരെയും ജയിപ്പിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. നിങ്ങളെ മൂന്ന് പേരെയും ഒന്ന് വേദിയിലേക്ക് ക്ഷണിച്ചോട്ടെ. മൂന്ന് പേരും ഒന്ന് വരും ഇങ്ങോട്ട് വരും. നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു കാര്യം ഇഷ്ടമാണ്, നമ്മുടെ ഗിന്നസ് കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്യുന്ന ഫസ്റ്റ് ഡേ ആണെന്ന്. അപ്പൊ അന്നത്തെ എടുക്കുന്ന എപ്പിസോഡ്സ് എന്ന് പറയാൻ നമുക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അപ്പൊ ഈ പറഞ്ഞതുപോലെ മുമ്പിൽ ചിനിച്ചേട്ടനുണ്ടായിരുന്നു, പ്രജോട്ടനുണ്ടായിരുന്നു, എനിക്ക് അവിടെ നിൽക്കാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ മുമ്പിൽ കണ്ടവരല്ലാണ്ട് ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അവര് കാരണമാണ് ഗിന്നസ്. നമ്മളൊരു പക്ഷേ 12 മണിക്കൂറാണ് നമ്മൾ അവിടെ ഓടി നടന്നതെങ്കിൽ ഒരു 3-4 ദിവസം ഉറക്കമില്ലാതെ പണിയെടുത്തത് കൊണ്ടാണ് നമുക്കിത് സാധ്യമായത്. മാത്രമല്ല ആ സമയത്ത് അല്ലേ രഞ്ജേട്ടാ, ആ സമയത്ത് അവരുടെ ടൈമിംഗ്, അതിപ്പോ എഡിറ്റിലാണെങ്കിലും ഓഡിയോയിലാണെങ്കിലും ഒക്കെ ഉള്ള അവരുടെ ടൈമിംഗ്, അതൊക്കെയാണ് ശരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ അവിടെ ഇത് നേടിയെടുക്കാൻ സാധിച്ചത്. കണ്ടിരുന്നോ ഗിന്നസിന്റെ എപ്പിസോഡ് കാണാൻ പറ്റിയിരുന്നു. അപ്പോ നമുക്ക് നമ്മുടെ എഡിറ്റിംഗ് ടീം, എഡിറ്റിംഗ് ആൻഡ് കളറിംഗ് ടീമിനെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്യാം. രജീഷിന്റെ നേതൃത്വത്തിലുള്ള ടീം, പ്ലീസ് കം ഫോർവേഡ്. നമുക്ക് രജീഷ് ചേട്ടൻ്റെ അടുത്ത് കൂടെ തന്നെ സംസാരിപ്പിക്കാം. അതെ, വളരെയധികം സന്തോഷം. അല്ല അത് മാത്രമല്ല, കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് എഡിറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇമ്മീഡിയറ്റ് ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്, ഒരു സെക്കൻഡ് പോലും മാറി നിൽക്കാൻ പറ്റില്ലായിരുന്നു. എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ഒരു ഫുൾ ഫോമാറ്റ് പോയത്? നിങ്ങൾ ഇവിടുത്തെ ഷൂട്ട് പോലെ തന്നെയായിരുന്നു അവിടെയും പോയത്. കാരണം വെച്ചാൽ അതും എഡിറ്റഡ് പ്രോഗ്രാം പോലെ തന്നെ പോകാൻ പറ്റി, അതിന് ഏറ്റവും വലിയ കാര്യം. അതേകണക്ക് തന്നെ എല്ലാവരുടെയും പെർഫോമൻസ് എല്ലാം നന്നായിട്ട് പോയി, അതുകൊണ്ട് തന്നെ വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു. ഇതിനകത്ത് എടുത്തു പറഞ്ഞല്ലോ രജീഷിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ്, ഒരുപക്ഷെ നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് രജീഷിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ്. ഇവരാണ് പോസ്റ്റ് പ്രൊഡക്ഷൻ മുഴുവനായും മാനേജ് ചെയ്യുന്നത്. അതിനകത്ത് നമ്മുടെ റെസിഡന്റ് എഡിറ്റേഴ്സ് രണ്ടുപേരും, നമ്മുടെ കോമഡി ഉത്സവത്തിന്റെ എഡിറ്റേഴ്സ് രണ്ടുപേരും, ഒപ്പം തന്നെ കളറിസ്റ്റ് അനുപേട്ടൻ, റിജു പ്രിജു, ഇവരെല്ലാവരും കൂടി ചേർന്നുള്ള ഒരു പ്രവർത്തനത്തിലാണ് തീർച്ചയായും കോമഡി ഉത്സവം ഈ ഒരു രീതിയിൽ കാണാൻ സാധിക്കുന്നത്, ഗിന്നസിന്റെ ലെവലിൽ കൊണ്ട് എത്തിക്കാൻ സാധിച്ചത്. അവർക്കുള്ള മെമെൻറ്റോസ് നൽകാൻ പോവാണ്. മഹേഷിനുള്ള മെമെൻറ്റോ അനൂപ് ആന്റണി, നമ്മുടെ കളറിസ്റ്റ് സുഗുണൻ, അഖിൽ മോഹൻ, പ്രിജു പി ജെ, അനൂപ് ശശി, ശ്രീരാഗ് ആർവി, അഭിലാഷ് വിശ്വനാഥ്, യദു നമ്പൂതിരി. അപ്പോ ഈ ഒരു എപ്പിസോഡ് തീർച്ചയായും ശ്രവണ ഇവിടെ കൂടെ നിൽപ്പുണ്ട്, തട്ടിമ്പുറത്ത് അച്യുതന്റെ ശ്രവണ ഇവിടെ കൂടെ നിൽപ്പുണ്ട്. ശ്രവണ ഒരു എപ്പിസോഡും കൂടെ നമ്മുടെ കൂടെ ഇരിക്കല്ലേ, അല്ലേ അല്ലേ? ശ്രവണയുടെ ഒരു പാട്ട് കേൾക്കണം നമുക്ക്, അത് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. അപ്പോ അടുത്ത ഉത്സവത്തിൽ കാണും വരെ, ടേക്ക് കെയർ ആൻഡ് ബൈ. Yeah.